എളമരം കടവ് പാലം ബിജെപി നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി യുഡിഎഫ് പാലം ഉദ്ഘാടനത്തിന് ബിജെപിക്ക് അവസരമൊരുക്കിയ സിപിഎമ്മിന്റെയും ഇടതുമുന്നണിയുടെയും സംസ്ഥാന പോലീസിന്റെയും നടപടി നാടിന് തീരാ കളങ്കമായി മാറിയെന്ന് യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു. എളമരം കടവ് പാലം ബിജെപി നേതൃത്വത്തിൽ സമാന്തരമായി ഉദ്ഘാടനം ചെയ്തതിനെതിരെയാണ് സിപിഎമ്മിനും ഇടതുമുന്നണിക്കുമെതിരെ യുഡിഎഫ് രംഗത്തെത്തിയത്. സമാന്തര ഉദ്ഘാടനത്തിന് അവസരമൊരുക്കിയ പിണറായി പോലീസും ഇന്റലിജൻസും നാടിന്റെ സ്വപ്ന പദ്ധതിക്ക് തീരാ കളങ്കമായി മാറിയതായി യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു. ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലാത്ത എളമരം കടവ് പാലം കേന്ദ്ര സർക്കാർ ഫണ്ടുകൊണ്ടാണ് നിർമ്മിച്ചത്. അതിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ അവഗണിച്ചതിൽ അവർക്ക് പ്രതിഷേധമുണ്ടാവും. പക്ഷേ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പാലം സമാന്തരമായി നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു എന്ന് വന്നാൽ അത് നാടിനും നാട്ടുകാർക്കും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയതെന്നും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനപ്പുറം മറ്റൊന്നും കാണാത്ത സിപിഎം നേതൃത്വവും എൽഡിഎഫും ഇതിന് ഉത്തരവാദിയാണെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും നടന്നു. തുടർന്ന് നടന്ന യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൽ എളമരം ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫ് ചെയർമാൻ അപ്പാട്ട് അബൂബക്കർ റാജി അധ്യക്ഷനായി. പി എ അസീസ്, സി എ കരീം, മോയിൻ ചോലയിൽ, കെ ബാലകൃഷ്ണൻ, ജസീം കെട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.